പല്ലുന്തിയതിനാൽ ജോലിയില്ല. ഇത് നയപരമായ തീരുമാനം. ഒന്നും ചെയ്യാനില്ലെന്ന് PSC. പല്ലുന്തിയതിനാൽ ആദിവാസി യുവാവിന് ജോലി നിഷേധിച്ച PSCക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുമ്പോൾ നയം വ്യക്തമാക്കി PSC രംഗത്ത്. ഉന്തിയ പല്ലുള്ളവർക്ക് യൂണിഫോം തസ്തികകളിൽ ജോലി ലഭിക്കണമെങ്കിൽ സർക്കാർ നിയമന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം. ഉന്തിയ പല്ലുകൾ എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയാൽ അയോഗ്യനാക്കാതെ PSCക്ക് മറ്റു വഴികളില്ല. PSCക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് PSC വൃത്തങ്ങൾ അറിയിച്ചു. നിയമന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണോ എന്നത് സർക്കാർ വിവിധ വകുപ്പുകളുമായി ആലോചിച്ച് എടുക്കുന്ന നയപരമായ തീരുമാനമാണ്. ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചാൽ PSCയുമായും കൂടിയാലോചിക്കും. PSC യോഗം ചേർന്ന് സർക്കാരിനെ നിലപാട് അറിയിക്കും. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചന അധികാരമാണ്. നിയമന ചട്ടങ്ങളിൽ ഭേദഗതി വേണമെന്ന് PSC സർക്കാരിനോട് ആവശ്യപ്പെടാറില്ല. ആദിവാസികൾക്ക് മാത്രമുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിച്ച മുത്തു എന്ന ഉദ്യോഗാർത്ഥി ഉന്തിയ പല്ലുള്ളതിനാൽ അയോഗ്യനായെന്ന വാർത്തകൾ വന്നിരുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന നടക്കുകയാണ്. യൂണിഫോം തസ്തികകളിൽ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥിയുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. നിയമന ചട്ടങ്ങളിൽ നിഷ്കർഷിക്കുന്ന വിധം വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ. യൂണിഫോം തസ്തികകളിൽ പറയുന്ന ശാരീരിക യോഗ്യതകൾ ഇങ്ങനെ: ഓരോ കണ്ണിനും പൂർണ്ണമായി കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് അടക്കമുള്ള വൈകല്യങ്ങൾ അയോഗ്യതയായി കണക്കാക്കും. മുട്ട്, തട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കോമ്പല്ല്, ഉന്തിയ പല്ലുകൾ, കൊഞ്ഞ, കേൾവിയിലും സംസാരശേഷിയിലുമുള്ള കുറവുകളും അയോഗ്യതയാണ്. ശാരീരിക യോഗ്യതയും കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തിയും തെളിയിക്കുന്നതിന് സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച ശാരീരിക യോഗ്യതയും കണ്ണട കൂടാതെയുള്ള കാഴ്ചശക്തിയും തെളിയിക്കുന്നതിന് സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അസൽ കായികക്ഷമതാ പരീക്ഷയുടെ സമയത്ത് ഇത് ഹാജരാക്കണം. ഉന്തിയ പല്ലുകൾ എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയാൽ അയോഗ്യനാക്കാതെ PSCക്ക് മറ്റു വഴികളില്ല. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കായികക്ഷമതാ ബോർഡാണ് പരിശോധന നടത്തുന്നത്. ഇത് കഴിഞ്ഞാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ജോലിയിൽ കയറുന്നതിന് മുൻപ് വകുപ്പ് വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തും. ഈ ഘട്ടത്തിലും അയോഗ്യനാകാം. PSC നിയമന ശുപാർശ കൊടുത്താലും വകുപ്പിന്റെ മെഡിക്കൽ പരിശോധനയും കഴിഞ്ഞാലേ പരിശീലനത്തിന് വിളിക്കൂ. വർഷങ്ങളായി ഈ നിയമമാണ് നിലനിൽക്കുന്നത്. എന്നാൽ PSCക്കെതിരെ ഉയരുന്ന രോഷത്തോടെയുള്ള ചോദ്യം കുട്ടി സഖാക്കന്മാർക്ക് വേണ്ടി എന്ത് ചട്ടവും മാറ്റാം അല്ലേ എന്നാണ്. ഡിഗ്രി തോറ്റവന്മാർക്ക് വരെ ഉത്തരക്കടലാസും ചോർത്തിക്കൊടുത്ത് പരീക്ഷ എഴുതിപ്പിക്കുന്ന PSC വലിയ ന്യായം പറയരുതേ എന്നാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഈ ചട്ടം പറയുന്ന PSCക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? പിൻവാതിൽ നിയമനം നടത്താം. കുട്ടി സഖാക്കളെ ചോദ്യപേപ്പർ അങ്ങോട്ട് കൊടുത്ത് പരീക്ഷ എഴുതിച്ച് ഒഴിവുകളിൽ തള്ളിക്കയറ്റാം. മതിയായ ഹാജരില്ലാത്തവനെയും കോളേജിന്റെ പടി കയറാത്തവനെയും ഒക്കെ ഉന്നത റാങ്ക് നൽകി ജോലി കൊടുക്കാം. ഇതൊക്കെയാണ് PSCയിൽ നടക്കുന്നത്. അവരാണ് പല്ലുന്തിയതിന്റെ പേരും പറഞ്ഞ് ഒരു ആദിവാസി യുവാവിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്നതെന്ന രോഷമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.